നമസ്കാരം. മുഖ്യമന്ത്രിയുടേത് എം എം മണിക്ക് കുട പിടിക്കുന്ന നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിണറായി വിജയന്റെ അനുവാദത്തോടെയാണ് പ്രസ്താവന നടത്തുന്നത്. പിണറായി വിജയന് കൊന്നിട്ടും തീരാത്ത പകയെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സ്വർണക്കടത്ത് കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് എം എം മണി അത്തരം പരാമർശം നടത്തിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിധവയാകുന്നത് വിധിയാണെന്ന് സി പി എം നേതൃത്വം പറയുന്നുണ്ടോ? പിന്തിരിപ്പൻ ആശയങ്ങൾ പേര് നടക്കുന്നവരാണോ സി പി എം എന്നും അദ്ദേഹം ചോദിച്ചു. യു ഡി എഫ് നാലും ചുറ്റും കാവൽ നിന്നുകൊണ്ട് കെ കെ രമേശ് സംരക്ഷിക്കും. സി പി എമ്മും ബി ജെ പിയും തമ്മിലെ തർക്കം നാഷണൽ ഹൈവേയിലാണോ പുതുമരാമത്ത് റോഡിലാണോ എന്നും വി ഡി സതീശൻ പരിഹസിക്കുന്നുണ്ട്. മണിയുടെ പ്രസ്താവന മാത്രമല്ല, അതിന് കുടപിടിച്ചു കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമീപനമാണ് തെറ്റ്. നാട്ടിൻ പുറങ്ങളിൽ മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ ശല്യം ചെയ്യാൻ നാട്ടുപ്രമാണികൾ ചില ആളുകളെ പുറത്തുവിടും. സാമൂഹ്യ വിരുദ്ധന്മാരെ പറഞ്ഞുവിട്ട് അവരെ ആക്രമിക്കും. അങ്ങനെ ചില നാട്ടുപ്രമാണികൾ ചെയ്യും പോലെ പിണറായി വിജയന്റെ അനുവാദത്തോടുകൂടിയാണ് എം എം മണിയുടെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നത്. സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ വിധവ എന്നത് വിധിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഭർത്താക്കന്മാർ മരിക്കുന്നവർ സതി അനുഷ്ഠിക്കണമെന്നതുകൂടി പറയണം. സ്ത്രീകളുടെ വിധി കൊണ്ടാണോ അവർ വിധവയാകുന്നതെന്ന ചോദ്യം കേരളത്തിലെ സി പി എം നേതാക്കന്മാരോട് ചോദിക്കുന്നു. ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങളെ തലയിലേറ്റ് നടക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളൊരു പുരോഗമന പ്രസ്ഥാനമാണോ എന്നതിൽ ഇപ്പോൾ സംശയമുണ്ട്. സ്വർണക്കടത്ത് കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എ കെ ജി സെന്ററിലെ കോലപ്പടക്കം എറിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്തു. ഇതൊന്നും കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിയില്ല. നിറക്കണ്ണുമായി ഞങ്ങളുടെ സഹോദരി കെ കെ രമ ഇരിക്കുമ്പോൾ അതിന് ശ്രദ്ധ ക്ഷണിക്കാതെ ഇരിക്കാൻ കഴിയില്ല, വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി രമയും വീണ്ടും വന്നിരുന്നു. കൊന്നിട്ടും തീരാത്ത പകയാണ് സി പി എമ്മിനുള്ളിലെന്ന് കെ കെ രമ പറയുന്നുണ്ട്. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഇവർക്ക് മുൻമന്ത്രി എം എം മണിയുടെ പ്രസ്താവന വളരെയധികം ഖേദകരമാണ്. പരാമർശം തെറ്റായിപ്പോയെന്ന് പോലും സ്പീക്കറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പറഞ്ഞിട്ടില്ല എന്നത് വിഷമമുണ്ട്. കെ കെ രമയ്ക്കെതിരെ നിയമസഭയിൽ വിവാദ പരാമർശം നടത്തി എം എം മണിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉണ്ടാക്കാൻ തന്നെ സാഹചര്യം. എം എം മണിയുടെ പ്രസംഗത്തിനെതിരെയാണ് നടപടി. എം എം മണിയുടെ പ്രസ്താവന ക്രൂരവും നിധിയുമാണെന്ന് പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പു പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പാർലമെന്ററി സംസ്കാരത്തെ ചേർന്നതല്ല ഈ ഇറങ്ങിപ്പോക്കെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. കെ കെ രമയെ അപമാനിച്ചു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എം എം മണിയുടെ ഭാഗത്ത് തെറ്റില്ല. മഹദി എന്ന് വിളിച്ചത് അപകീർത്തികരമല്ല. ഇപ്പോൾ സഭയിലെ പുതിയ പ്രവണത പ്രസംഗത്തിന് ശേഷം ഇറങ്ങിപ്പോക്കാണ്. പാർലമെന്ററി സംസ്കാരത്തിന് ചേർന്നതല്ല ഇത്. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതും ഇതാണ്. രൂക്ഷ വിമർശനമായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഉന്നയിച്ചത്. ഇപ്പോൾ വീണ്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ പിണറായി സർക്കാരിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട്.